ഹായ് ഫ്രണ്ട്സ്, ഓഗസ്റ്റ് 13, 2020 ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് ഞാൻ വായിക്കാനിടയായി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. പറഞ്ഞ ന്യൂസ് ഇതാണ്. ന്യൂസിൻ്റെ ഹെഡ്ലിംഗ് അല്ലെങ്കിൽ ഹെഡ്ലൈൻ എന്ന് പറയുന്നതാണ്, PSC ടു കണ്ടക്ട് എക്സാംസ് ഫോർ 73 ലാക്ക് കാൻഡിഡേറ്റ്സ് ഫ്രം ഒക്ടോബർ. അതിന് താഴെ ഇത് പറയുന്നുണ്ട്, ടെസ്റ്റ് ടു ഫിൽ 300 പോസ്റ്റ്സ് ടു ബി ഹെൽഡ് ആസ് പെർ കോവിഡ് പ്രോട്ടോകോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ന്യൂസിൻ്റെ ഹെഡ്ലൈൻ ഞാനിപ്പോൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. PSC നമ്മൾ ഒക്ടോബർ മുതൽ എക്സാംസ് നടത്താനുള്ള ഒരുക്കത്തിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ 300 പോസ്റ്റുകൾ എന്നാണ് പറഞ്ഞത്. അതായത് ഈ COVID-19 പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ 300 പോസ്റ്റുകൾക്കുള്ള എക്സാംസ് ഒക്ടോബർ മുതൽ നടത്താനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അവർ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിൽ രണ്ടാമത്തെ സെൻറ്റൻസ് ഞാൻ അതിൻ്റെ ന്യൂസിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ന്യൂസിൻ്റെ ഈ ഒരു പേപ്പർ ഭാഗം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കും. അപ്പോൾ നിങ്ങൾക്കത് മുഴുവൻ വായിച്ചു നോക്കാൻ മനസ്സിലാവും. അപ്പോൾ അടുത്തൊരു ഈ ഒരു നെക്സ്റ്റ് പാരഗ്രാഫ്, ഈ ന്യൂസിൽ പറഞ്ഞ പാരഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത പാരഗ്രാഫ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം ഇതാണ്, പ്രിപ്പറേഷൻ ഫോർ ഹോൾഡിംഗ് ദ എക്സാമിനേഷൻസ് ആർ പ്രോഗ്രസിംഗ്, അബൌട്ട് 73 ലാക്ക് കാൻഡിഡേറ്റ്സ് ഹാവ് അപ്ലൈഡ് ഫോർ വേരിയസ് പോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് ഇൻ വേരിയസ് സബ്ജക്ട്, ലോവർ ഡിവിഷൻ ക്ലർക്ക് ആൻഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓഫീസ് അസിസ്റ്റൻ്റ് അറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് എമംഗ് അതർ പോസ്റ്റ്. ഇത്രയും എക്സാംസാണ് ഇനി മുതൽ ഒക്ടോബർ മുതൽ നടത്താൻ തയ്യാറെടുത്തിട്ടുള്ളതെന്നാണ് PSC പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഹാസ് ബീൻ പ്രപ്പോസ് ടു കണ്ടക്ട് ദ എക്സാമിനേഷൻസ് ഇൻ ഫേസസ് ഫ്രം ഒക്ടോബർ. അതായത് ഒക്ടോബർ മുതൽ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് നടത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ഈ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ന്യൂസ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ പറയുന്ന, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് LDC എക്സാം, അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് LGS എക്സാംസ് ഒക്കെ ഒക്ടോബർ മുതൽ നടത്താനുള്ള ശ്രമങ്ങൾ PSC നടത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ന്യൂസ് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ എനിക്കിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മലപ്പുറം ജില്ലയിലുള്ള PSC ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ അവരും ഇതുപോലത്തെ ഈ ന്യൂസിനോടൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയാണ് തന്നിട്ടുള്ളത്. കാരണം സെപ്റ്റംബർ അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, സെപ്റ്റംബർ മുതൽക്ക് തന്നെ ചെറിയ ചെറിയ എക്സാംസ് നടത്താനുള്ള കാര്യങ്ങളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ, അതുപോലെ സ്പെഷ്യൽ കാറ്റഗറിക്കുള്ള ചില എക്സാംസൊക്കെ തന്നെ സെപ്റ്റംബർ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. പല ആളുകളും 2020 അല്ലെങ്കിൽ PSC എക്സാം ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് നമുക്ക് അല്ലെങ്കിൽ മെസ്സേജുകൾ നമുക്ക് അയക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു കാര്യം ഞാൻ അറിഞ്ഞു, അല്ലെങ്കിൽ കുറേ ആളുകൾ നമുക്കോട് മെസ്സേജ് അയക്കുന്നുണ്ട് ഹിന്ദു ന്യൂസിൽ വന്ന കാര്യം എന്താണ്, ഇത് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സാം ഒക്ടോബർ മുതൽ നടത്താനുള്ളൊരു ശ്രമങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ കോവിഡ് അല്ലെങ്കിൽ ഈ ഒരു രോഗവ്യാപനം കുറയുന്നതോടുകൂടി തന്നെ PSC അതിൻ്റെ ഫുൾ ഫ്ലഡ്ജ് വർക്കിലേക്ക് പോവുകയും എക്സാംസ് ഇനി വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാം. അതുമാത്രമല്ല, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ ന്യൂസ് കട്ടിങ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഫോട്ടോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മുഴുവൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഇങ്ങനെ ന്യൂസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ PSC ഒഫീഷ്യൽ സൈറ്റിൽ നോക്കാം. PSC ഓഫീസിലേക്ക് വിളിക്കാം, നമുക്ക് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ചില PSC ഓഫീസുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ, മീൻ ഇപ്പോൾ ഈ കോവിഡ് ഇഷ്യൂ കാരണം എല്ലാം വർക്കുകളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അവരുടെ നമ്പറൊക്കെ നിങ്ങൾ PSC ഓഫീസിൽ നമ്പർ സംഘടിപ്പിച്ച് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ന്യൂസ് കാണുമ്പോൾ ഞാൻ ചെയ്ത ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ഒരു എന്താ പറയുക, ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെയ്യാം. ഇനി അതുമാത്രമല്ല, പഠനം പല ആളുകൾ പറയാറുണ്ട്, ഞാൻ പഠനം നിർത്തി അല്ലെങ്കിൽ ഇനി പ്രതീക്ഷ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, എക്സാംസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറി തന്നെ ചെയ്യും. അതുമാത്രമല്ല, മറ്റൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനൽ ഓഗസ്റ്റ് 15 മുതൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓഗസ്റ്റ് 15 നമ്മൾ രാവിലെ 11 മണിക്കാണ് ഫസ്റ്റ് ലൈവ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്ത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ലൈവ് ക്ലാസ്, ഇടയ്ക്കൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൂടി വരുന്നതാണ്. കാരണം ലൈവ് ആകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം. നമുക്ക് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും ഇടയ്ക്ക് ഇതുപോലെ തന്നെ. പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് ഉള്ളൊരു ഡിഫറൻസ്, ലൈവ് ക്ലാസ് നിങ്ങൾ പല പല ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ, സെൻറ്ററിൽ പോയി ക്ലാസ്സുകളൊക്കെ, അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം അല്ലേ. വീഡിയോ ആകുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ അതിന് ആൻസർ സമയം സൗകര്യം പോലെ ഞാനത് ഫ്രീ ആകുമ്പോൾ ചെയ്യുന്നുള്ളതല്ലാതെ, ലൈവ് ആകുമ്പോൾ നിങ്ങൾക്ക് ലൈവ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള റിപ്ലൈ തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് അപ്പോൾ ടൈപ്പ് ചെയ്യാം.
അപ്പോൾ കുറച്ചുകൂടി ഇൻ്ററാക്റ്റീവ് ആണ് ലൈവ് ക്ലാസ്സുകൾ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു സമയമെടുത്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഈ ചാനൽ ഫോളോ ചെയ്യുക, കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. സത്രേ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലെറ്റർ.